പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മെഴുകുതിരിവട്ടത്തിൽ ധൂപച്ചുരുളുകളുടെ അകമ്പടിയോടെ ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയുടെ സാന്നിധ്യം ഗ്രഹിച്ചുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ച ദിവസം ഈശോയുടെ സ്നേഹം സ്വീകരിക്കാൻ, ആ സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഈശോയോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ അവൻ്റെ ഹൃദയത്തിൻ്റെ ചൂടും നിശ്വാസവും ഏറ്റുവാങ്ങി ഹൃദയത്തിൽ ഈശോയെ കുടിയിരുത്താൻ ഈ ദിനം നമുക്കൊന്ന് ശ്രമിക്കാം. വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ കുളക്കരയിലിരിക്കുന്ന വൃദ്ധനായ ഒരു മനുഷ്യനെ നിരീക്ഷിച്ചു. ഈ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ കരം വെള്ളത്തിലേക്കിടും, ഉടൻ തന്നെ പുറകോട്ട് വലിക്കും. ഇത് പലവരും ആവർത്തിച്ചു. അതിശയം തോന്നിയ വഴിപോക്കനായ മനുഷ്യൻ കുളക്കരയിലിരിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്ന് നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം കാണുന്ന കാര്യം ഇതാണ്: ഈ വൃദ്ധനായ മനുഷ്യൻ കുളത്തിൽ വീണെടുക്കുന്ന ഒരു തേളിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഓരോ പ്രാവശ്യവും തേളിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും തേള് ഈ മനുഷ്യനെ കുത്തും. ഓരോ കുത്തും ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹം കൈ പുറകോട്ട് വലിച്ചിട്ട് വീണ്ടും അടുത്ത ക്ഷണത്തിൽ ഈ തേളിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട വഴിപോക്കനായ മനുഷ്യൻ ചോദിച്ചു: ഹേ മനുഷ്യ, നിങ്ങൾക്കെന്താ, വട്ടാണോ, ഭ്രാന്താണോ? ആ തേളിനെ വെള്ളത്തിൽ ചാകാൻ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടെ? വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു: ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഈ തേള് വെള്ളത്തിൽ കടന്ന് ചാവും. തേളിൻ്റെ സ്വഭാവം കുത്തുക എന്നുള്ളതാണ്, എൻ്റെ സ്വഭാവം രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് വലിയൊരു സന്ദേശം തരുന്നുണ്ട്. ഈ പെസഹാ ദിനത്തിൽ യേശു തമ്പുരാൻ പരിശുദ്ധ കുർബാന നമ്മുടെ കരങ്ങളിലേക്ക് എടുത്തു തന്നിട്ട് പറയും: നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കണം. തിരുരക്തമെടുത്ത് കയ്യിലേക്ക് തന്നിട്ട് പറയും: നിങ്ങളിത് വാങ്ങി കുടിക്കണം. ഇത് വാങ്ങി ഭക്ഷിച്ച്, ഇത് വാങ്ങി കുടിച്ച് നിങ്ങൾ നിത്യതയിലെത്തണം, രക്ഷ പ്രാപിക്കണം. അതുകൊണ്ടാണല്ലോ ലൂക്കായുടെ സുവിശേഷം 22:15 യേശുതമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നത്: എൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിന് മുൻപ് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ എത്രയോ ഒരുങ്ങിയിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുതമ്പുരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഒരുങ്ങി ചെയ്ത ഒരു പ്രവൃത്തിയുടെ പുണ്യസ്മരണയാണ് ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിലെപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക മാത്രമല്ല, രക്ഷയ്ക്കുള്ള ഉപാധിയായി സ്വീകരിച്ച് ആ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് നിത്യത്തിലെത്താൻ ആഗ്രഹിക്കേണ്ട, തീരുമാനമെടുക്കേണ്ട ദിനം. ഈശോ പറഞ്ഞു: അപ്പവും വീഞ്ഞും തൻ്റെ ശരീരവും രക്തവുമായി വാഴ്ത്തി പകുത്തു കൊടുത്തിട്ട് ഈശോ പറഞ്ഞ വാക്യം ഇതാണ്: ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നും നിങ്ങൾ എന്നെ ഹൃദയത്തിൽ സ്വീകരിക്കണം. നിൻ്റെ ജീവിതയാത്രയിലൊക്കെ
നിൻ്റെ ഊണിലും ഉറക്കത്തിലും നിന്റെ നടപ്പിലും കിടപ്പിലും നിൻ്റെ ഏത് വ്യാപാരങ്ങളിലും നീ എന്നെ ഓർക്കണം, ഈശോയെ ഓർക്കണം. എന്നാൽ പ്രിയമുള്ളവരെ, ഈശോയെ ഓർക്കാൻ നമുക്ക് എന്തുമാത്രം സമയമുണ്ട്! നമ്മളെപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, ഒത്തിരി തിരക്കുണ്ട്, ബിസിയാ, ഐ ആം സോ ബിസി, അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കാരണം ജോലി തിരക്കുകളാണ്. ഈശോ നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ്: സാബത്തും കടമുള്ള ദിവസങ്ങളും ഞായറും കടമുള്ള ദിവസങ്ങളും ദൈവതിരുമുമ്പിൽ വരാനും മുഴുവൻ കുർബാനയിൽ സംബന്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മൾ തീരുമാനമെടുക്കണമെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? നാം രക്ഷ പ്രാപിക്കാനാണ്. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് പിറ്റേ ദിവസം നമുക്കറിയാം നടന്ന സംഭവം. ഈശോ വാക്കിലൂടെ പറഞ്ഞു, അത്ഭുതങ്ങളിലൂടെ സൗഖ്യപ്പെടുത്തി, അടയാളങ്ങളിലൂടെ സത്യമറിയിച്ചു, തെറ്റുകൾ തിരുത്താനുള്ള അവസരങ്ങൾ തന്നു, പലവട്ടം മരണത്തെക്കുറിച്ച് പ്രവചിച്ചു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ലെന്നും ഗുരുവിന് ലഭിച്ച അതേ പ്രവൃത്തി തന്നെ, അതേ അനുഭവങ്ങൾ തന്നെ ശിഷ്യനുണ്ടാകുമെന്നും ഒക്കെ മുന്നറിയിപ്പോട് കൊടുത്തതാണ്. എന്നിട്ടും നമ്മൾ ആരുടെയും തലയിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ഒരു ചിന്തയോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ ഉണ്ടായില്ല. അതുകൊണ്ട് യേശു തമ്പുരാൻ എന്ത് ചെയ്തു? പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയമായെന്നറിഞ്ഞപ്പോഴാണ് നമുക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും എടുത്തും ഊറ്റിയും തന്നിട്ട് പറഞ്ഞത്, ഞാൻ പോവാ മക്കളെ, ഞാൻ പോകുന്ന എന്തിനാണ്? പോയി സ്ഥലമൊരുക്കി കഴിഞ്ഞ് ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളും ആയിരിക്കണം. അതുകൊണ്ട് ഇരിപ്പിടമൊരുക്കി ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ ഞാൻ മടങ്ങി വരുന്നതുവരെ വഴിയിൽ തളർന്നു വീഴാതിരിക്കാനുള്ള പാതയമായി തന്നതാണ് ഈ പരിശുദ്ധ കുർബാന. എന്നാൽ പരിശുദ്ധ കുർബാന എനിക്ക് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കുർബാനയിൽ സംബന്ധിക്കാൻ താല്പര്യം ഞാൻ കാണാതിരിക്കുമ്പോൾ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ പറയുകയാണ്, ഈശോയെ എന്നെ നിനക്ക് വേണ്ട, ഈശോയെ നിന്നെ എനിക്ക് വേണ്ട, നീ അങ്ങ് മാറി തന്നരു, എനിക്ക് വേണ്ടത് ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളാണ്, ഈ ലോകത്തിലെ സമ്പത്താണ്, അധികാരമാണ്, സ്ഥാനമാനങ്ങളാണ്. അതുകൊണ്ട് ഞായറാഴ്ച ആചരണമോ പരിശുദ്ധ കുർബാന സ്വീകരിക്കലോ അല്ലേ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, എനിക്കിപ്പോൾ അതൊന്നും വേണ്ട, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിന്നെ വേണ്ട. ഓർക്കണം കുഞ്ഞെ, ഈശോയെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഈശോയ്ക്ക് തന്നെ വേണം. പക്ഷേ ഈശോ എപ്പോഴും വന്ന് ഹൃദയവാതിലിൽ മുട്ടുന്നുണ്ട്. വാതിൽ തുറന്നു കൊടുത്താൽ അവൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും, അവൻ നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കും. സക്കൈവോസിനോട് പറഞ്ഞതുപോലെ പറയും, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു, ഈശോയുടെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് ഈശോ പറയും. അതാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ലഭിക്കേണ്ട അനുഭവം എന്ന് പറയുന്നത്. മറിച്ച് ഹൃദയം തുറന്നു കൊടുക്കാതെ എപ്പോഴും അടച്ചു വെച്ച് തമ്പുരാൻ പടിവാതിക്കൽ കാവിൽ നിൽക്കുമ്പോൾ, കാത്തു നിൽക്കുമ്പോൾ, കാവൽ അവിടെ ഹൃദയവാതിൽ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുമ്പോൾ ഓർക്കുക, ഞാൻ തന്നെ ഈശോയോട് പറയുക, നീ വരണ്ട, നീ എൻ്റെ ഹൃദയത്തിൽ വേണ്ട, എൻ്റെ ഹൃദയത്തെ ഞാൻ പലതിനെയും സൂക്ഷിച്ചേക്കാം. ഈ പസ്തക വ്യാഴാഴ്ച നമുക്കൊരു മാറ്റം ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാം. പരിശുദ്ധ കുർബാനയെ ഞാൻ സംബന്ധിക്കും. പരിശുദ്ധ കുർബാന എൻ്റെ ജീവൻ്റെ ഭാഗമാകും. പരിശുദ്ധ കുർബാന വിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല. കാരണം ഓർക്കണം, അത്രത്തോളം ഒരുങ്ങിയാണ് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പൗരോഹിത്യത്തെ സ്നേഹിക്കാം, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാം, ഈശോയെ സ്നേഹിക്കാം, ഈശോയെ നമുക്ക് തന്ന പിതാവായ ദൈവത്തെ സ്നേഹിക്കാം, ഈശോയെ
സ്വീകരിക്കാൻ നമുക്ക് തരാൻ ഉദരം ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ കൊടുത്ത പരിശുദ്ധ കന്യകയെ നമുക്ക് സ്നേഹിക്കാം. ജീവനും ജീവിതം പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് സമർപ്പിച്ച മാറിയ യോസേ പിതാവിനെ സ്വീകരിക്കാം, സ്നേഹിക്കാം. യേശുവിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് മാറിയ അപ്പസ്തോലന്മാരെ സ്നേഹിക്കാം, സകല വിശുദ്ധരെ സ്നേഹിക്കാം. അങ്ങനെ അവരെയൊക്കെ കൂട്ടുപിടിച്ച് ഈ പെസഹ തിരുനാൾ കൂടുതൽ അർത്ഥവത്താക്കി മാറ്റാം. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകലെന്നാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകലുണ്ടാവട്ടെ. പാപത്തിൻ്റെ വഴികളോട്, ഈ സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും അധികാരങ്ങളുടെയും ഉള്ള ആഗ്രഹത്തോട്, ദാഹത്തോട് വിട പറഞ്ഞിട്ട് ഈശോയെ സമ്പത്തായി സ്വീകരിക്കാം. കാരണം അവൻ തൻ്റെ ശരീരവും രക്തവും അത്രത്തോളം നമ്മെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് പാതേയമായി തന്ന് പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ യാത്രയായത്. സ്ഥലമൊരുക്കി കഴിയുമ്പോൾ അവനോടൊപ്പം നിത്യതയിൽ വാഴാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഭവനവും ജോലിയിടങ്ങളും ആയിരിക്കുന്ന മേഖലകളും അനുഗ്രഹിക്കാൻ ഈശോയോട് ആവശ്യപ്പെടണം. ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബങ്ങളെയും നീ ഏറ്റെടുക്കണമേ. നിന്നെ മാത്രം സ്നേഹിക്കാൻ, സ്നേഹം തന്നെയായി നിന്നിൽ ആനന്ദം കണ്ടെത്താൻ അതിനുള്ള വരങ്ങളും കൃപകളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിതനായി കൂടെ നടക്കുന്ന ദൈവം, സ്നേഹമായെന്നാവിലലിയുന്ന ദൈവം, സ്നേഹിതായെന്നു വിളിക്കുന്ന ദൈവം, സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കും ദൈവം. ഇതായി തിരുവോസ്തിയിൽ, ഇതായി കൈവെള്ളയിൽ, ഇതായിന്നെന്നാവിലും, ഓ ദൈവമേ എൻ സ്നേഹമേ, നിന്നെ അറിയാൻ ഞാൻ എന്തേ വൈകി. ഓ ദൈവമേ എൻ സ്നേഹമേ, നിന്നിൽ അലിയാൻ ഞാൻ എന്തേ വൈകി. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവം ആശംസിക്കുന്നു. ഈശോ രാജാവായി വാഴട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.